എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരേ കൂടി ഓൾ പി എസ് സി എക്സാം വെബ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മളോട് പരിചയപ്പെടുത്തുന്നത് കേരള പി എസ് സി പരീക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളികൾ എന്ന് പറയുന്ന ടോപ്പിക്. സാഹിത്യം എന്ന് പറയുന്ന ഭാഗത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ളതും ഈ അടുത്ത് നടന്ന പരീക്ഷകളിൽ പോലും ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ളൊരു ഭാഗമാണ് ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ച മലയാളികൾ എന്ന് പറയുന്ന ടോപ്പിക്. അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇന്ത്യയിൽ സാഹിത്യ മേഖലയെ നൽകുന്ന പരമോന്നത പുരസ്കാരങ്ങളൊന്നാണ് ജ്ഞാനപീഠ പുരസ്കാരം എന്ന് നമുക്കറിയാം. ഈ പുരസ്കാരം നൽകുന്നത് ജ്ഞാനപീഠം ട്രസ്റ്റാണ്. ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത് ജ്ഞാനപീഠം ട്രസ്റ്റാണെന്ന കാര്യം ഓർത്തിരിക്കാം. ആരാണ് ജ്ഞാനപീഠം ട്രസ്റ്റിൻ്റെ സ്ഥാപകൻ എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട ശാന്തി പ്രസാദി ജെയിനാണ്. ജ്ഞാനപീഠ പുരസ്കാരം ട്രസ്റ്റിൻ്റെ സ്ഥാപകൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരിക ശാന്തി പ്രസാദി ജെയിൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. പരിചയപ്പെട്ടത് ഇന്ത്യയിൽ സാഹിത്യ മേഖലയിലെ പരമോന്നത പുരസ്കാരമായിട്ടുള്ള ജ്ഞാനപീഠ പുരസ്കാരം. ഈ ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത് ജ്ഞാനപീഠം ട്രസ്റ്റാണ്. ആ ജ്ഞാനപീഠം ട്രസ്റ്റിൻ്റെ സ്ഥാപകൻ ആരെന്ന് വെച്ചാൽ ശാന്തി പ്രസാദി ജെയിനാണ്. എത്രയാണ് ജ്ഞാനപീഠ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എന്ന് ചോദിച്ചാൽ 1,100,000 രൂപയാണ്. 1,100,000 രൂപയാണ് ജ്ഞാനപീഠ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുകയായിട്ട് വരുന്നത്. എത്ര ഭാഷകളിലെ സാഹിത്യ കൃതികൾക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത് എന്ന് ചോദിച്ചാൽ 22 ഭാഷകളാണ്. നമ്മുടെ ഭരണഘടന അംഗീകരിച്ച 22 ഭാഷകളിലെ സാഹിത്യ കൃതികളെയാണ് ജ്ഞാനപീഠത്തിനായിട്ട് പരിഗണിക്കുന്നത്. നമ്മുടെ ഭരണഘടന അംഗീകരിച്ച 22 ഭാഷയിലെ സാഹിത്യ കൃതികളെയാണ് ജ്ഞാനപീഠത്തിനായിട്ട് പരിഗണിക്കുന്നത്. ഇത് ഏർപ്പെടുത്തുന്നത് 1961 ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തുന്നത് 1961. എന്നാൽ ഇത് ആദ്യമായിട്ട് നൽകുന്നത് 1965. ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തുന്നത് 1961. 1965 ആദ്യമായിട്ട് ഇത് നൽകുന്നത്. ആദ്യത്തെ ജേതാവ് മലയാളിയായ ജി ശങ്കരക്കുറുപ്പാണ്. 1965 ഇത് ആദ്യമായിട്ട് നൽകിയപ്പോൾ അവിടെ ഈ പുരസ്കാരം ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പിനാണ്. ആർക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത്? ജി ശങ്കരക്കുറുപ്പിനാണ്. അദ്ദേഹത്തിൻ്റെ കൃതിയായിട്ടുള്ള ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. 1982 മുതൽ സമഗ്ര സംഭാവനകളെ പരിഗണിച്ചാണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകിയത്. അപ്പോൾ 1965 ഓടക്കുഴൽ എന്ന് പറയുന്ന കൃതിക്ക് ജി ശങ്കരക്കുറുപ്പിന് ഈ പറയുന്ന ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഒരു പ്രത്യേക കൃതികൾ പരിഗണിച്ചുകൊണ്ട് ആണ് ഈ പറയുന്ന ജ്ഞാനപീഠ പുരസ്കാരം നൽകിയിരുന്നതെങ്കിൽ 1982 മുതൽ 1982 മുതൽ എന്താണ് സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകളെ പരിഗണിച്ചാണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകി തുടങ്ങിയത്. അപ്പോൾ ഏത് വർഷം മുതലാണ് ജ്ഞാനപീഠ പുരസ്കാരം സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകളെ പരിഗണിച്ചുകൊണ്ട് നൽകാൻ തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ 1982 മുതലാണെന്ന കാര്യം ഓർക്കുക. ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ജ്ഞാനപീഠ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുന്ന ബേസിക് കാര്യങ്ങളാണ്. ജ്ഞാനപീഠ പുരസ്കാരത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകി വരുന്ന പരമോന്നത പുരസ്കാരങ്ങളൊന്നാണ്. ഇത് നൽകുന്ന ജ്ഞാനപീഠം ട്രസ്റ്റാണെന്ന് പഠിച്ചു. ജ്ഞാനപീഠം ട്രസ്റ്റിൻ്റെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാൽ ശാന്തി പ്രസാദ് ജെയിനാണെന്ന് പഠിച്ചു. ജ്ഞാനപീഠ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക ചോദിച്ചാൽ 1,100,000 രൂപയാണ്. അതേപോലെ തന്നെ എത്ര ഭാഷകളിലെ സാഹിത്യ കൃതികളെയാണ് ജ്ഞാനപീഠത്തിനായിട്ട് പരിഗണിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഭരണഘടന അംഗീകരിച്ച 22 ഭാഷകളിലെ സാഹിത്യ കൃതികളെയാണ് പരിഗണിക്കുന്നത്. ഈ ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തുന്നത് 1961. എന്നാൽ ഇത് ആദ്യമായിട്ട് നൽകുന്നത് 1965. ഇത് ആദ്യമായിട്ട് ലഭിച്ചത് മലയാളിയായ ജി ശങ്കർക്കുറുപ്പിനാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. എന്നാൽ 1982 മുതൽ സാഹിത്യത്തിൽ നൽകിയ സമഗ്ര സംഭാവനകളെ പരിഗണിച്ചാണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകി തുടങ്ങുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പം നിലവിൽ ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത് സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകളെ പരിഗണിച്ചുകൊണ്ടാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ ടോപ്പിക്കിലേക്ക് വരികയാണ്. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളികളാണ്. ഇതുവരെ ജ്ഞാനപീഠ പുരസ്കാരം 6 മലയാളികൾക്കാണ് ലഭിച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് ലഭിച്ച നമ്മൾ പരിചയപ്പെട്ടു 1965 ജി ശങ്കരക്കുറുപ്പിനാണ് ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാലും ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളി ആരെന്ന് ചോദിച്ചാലും ഉത്തരം ഒന്നാണ്, ജി ശങ്കരക്കുറുപ്പ്.
1965 അദ്ദേഹത്തിൻ്റെ കൃതിയായിട്ടുള്ള ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ഈ പുരസ്കാരം ലഭിക്കുന്നത്. തുടർന്ന് രണ്ടാമതായിട്ട് 1980 എസ് കെ പൊറ്റക്കാടിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നു. എസ് കെ പൊറ്റക്കാടിന് 1980 ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ മലയാളി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് എസ് കെ പൊറ്റക്കാടാണ്. അദ്ദേഹത്തിന് ഒരു ദേശത്തിൻ്റെ കഥ എന്ന അദ്ദേഹത്തിൻ്റെ കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഒരു ദേശത്തിൻ്റെ കഥ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൃതിക്കാണ് 1980 അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ 1965 ഓടക്കുഴൽ എന്ന കൃതിക്ക് ജി ശങ്കർക്കുറുപ്പിനും 1980 ഒരു ദേശത്തിൻ്റെ കഥയിലൂടെ എസ് കെ പൊറ്റക്കാടിനും എന്ത് ലഭിച്ചു? ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. അപ്പോൾ ആദ്യത്തെ കവി ആയിരുന്നു വെച്ചാൽ ജി ശങ്കർക്കുറുപ്പും ആദ്യത്തെ നോവലിസ്റ്റ് ആയിരുന്നു വെച്ചാൽ അവിടെ എസ് കെ പൊറ്റക്കാടുമാണ്. ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ള മലയാളിയായിട്ടുള്ള കവി ജി ശങ്കർക്കുറുപ്പ്, മലയാളിയായിട്ടുള്ള നോവലിസ്റ്റ് ആരാണ്? എസ് കെ പൊറ്റക്കാടാണ്. ആ ഒരു രീതിയിൽ വേണമെങ്കിൽ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. തുടർന്ന് മൂന്നാമതായിട്ട് ഏത് മലയാളിക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്? തകഴിക്കാണ്. തകഴി ശിവശങ്കരപ്പിള്ളയ്ക്കാണ് മൂന്നാമതായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. 1984 നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. 1982 മുതൽ സമഗ്ര സംഭാവനയ്ക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത്. അപ്പോൾ തുടർന്ന് അങ്ങോട്ടുള്ള വ്യക്തികളൊക്കെ തന്നെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുകൊണ്ടാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. പ്രത്യേകം അവരുടെ കൃതികൾ അവിടെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ രണ്ട് കൃതികൾ ഓർത്ത് വെച്ചാൽ മതി, ഒന്ന് ഓടക്കുഴലും മറ്റൊന്ന് ഒരു ദേശത്തിൻ്റെ കഥയും. അപ്പോൾ ഏത് കൃതിക്കാണ് എസ് കെ പൊറ്റക്കാടിന് ഈ പറയുന്ന ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതെന്ന് ചോദിച്ചാൽ ഒരു ദേശത്തിൻ്റെ കഥ. അതേസമയത്ത് ജി ശങ്കർക്കുറുപ്പാണെങ്കിൽ ഓടക്കുഴൽ എന്നീ കാര്യങ്ങൾ ഓർക്കുക. അപ്പോൾ 1984 സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ തകഴിക്ക് 1984 എന്ത് കിട്ടി? ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. തുടർന്ന് 1984 ശേഷം 1995 ആർക്ക് ലഭിച്ചു? MT ലഭിച്ചു. MT വാസുദേവൻ നായർക്ക് 1995 എന്ത് ലഭിച്ചു? ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. അതിനുശേഷം പിന്നീട് 2007 ആർക്ക് ലഭിച്ചു? ONV കുറുപ്പിന് ലഭിച്ചു. ONV 2007 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. 1965 ജി ശങ്കർക്കുറുപ്പ്, 1980 എസ് കെ പൊറ്റക്കാട്, 1984 തകഴി, 1995 MT വാസുദേവൻ നായർ, 1995 ശേഷം 2007 ആർക്ക് ലഭിച്ചു? ONV കുറുപ്പിന് ലഭിച്ചു. തുടർന്ന് ഏറ്റവും അവസാനമായിട്ട് ആറാമത്തെ മലയാളിയായിട്ട് ഈ പുരസ്കാരം ലഭിക്കുന്നത് 2019, അത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ്. അപ്പോൾ അക്കിത്തത്തിനാണ് ഏറ്റവും അവസാനമായിട്ട് ഒരു മലയാളി എന്ന നിലയിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് എന്ത് ലഭിച്ചു? ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. അപ്പോൾ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷവും വ്യക്തികളും PSC എപ്പോഴും ചോദിക്കുന്നതാണ്. മാച്ച് ദ ഫോളോയിങ് എന്ന രൂപത്തിലൊക്കെ ചോദ്യങ്ങൾ വരാറുള്ളതാണ്. ഓർത്തിരിക്കുക, ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ജേതാവും ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളിയും ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നാണ്, ജി ശങ്കർക്കുറുപ്പാണ്. ജി ശങ്കർക്കുറുപ്പിന് ഈ പറയുന്ന ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് 1965. അദ്ദേഹത്തിൻ്റെ കൃതി ഓടക്കുഴലാണ്. തുടർന്ന് 1980 എസ് കെ പൊറ്റക്കാടിന് ലഭിച്ചു അദ്ദേഹത്തിൻ്റെ കൃതി ഒരു ദേശത്തിൻ്റെ കഥ. തുടർന്ന് അങ്ങോട്ട് സമഗ്ര സംഭാവന എന്ന് പഠിച്ചാൽ മതി. 1984 തകഴിക്ക്, 1995 ലഭിക്കുന്ന MT, 2007 ONV, 2019 ആറാമതായിട്ട് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് എന്ന് ലഭിച്ചു ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. നമ്മളിപ്പോൾ 6 വ്യക്തികളുടെ പേര് പരിചയപ്പെട്ടു. ഈ 6 വ്യക്തികളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ കൂടി ഈ ഒരു ക്ലാസ്സിൽ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന 1965 ഓടക്കുഴൽ എന്ന് പറയുന്ന കൃതിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ജി ശങ്കർക്കുറുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ എന്ന കൃതിയുടെ ഹിന്ദി തർജ്ജമ അറിയപ്പെടുന്നത് ബാൻസൂരി എന്ന പേരിലാണ്. ബാൻസൂരി എന്ന പേരിലാണ് ഓടക്കുഴൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു കൃതിയുടെ ഹിന്ദി തർജ്ജമ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് 1961 എന്ത് ലഭിച്ചിട്ടുണ്ട്? കേരള സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അദ്ദേഹത്തിന് 1961 ലഭിച്ചിട്ടുണ്ട്. ഈ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുന്നത് വിശ്വദർശനം എന്ന കൃതിക്കാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, വിശ്വദർശനം എന്ന് പറയുന്നത് ആരുടെ കൃതിയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ജി ശങ്കർക്കുറുപ്പിൻ്റെ കൃതിയാണ്. 1961 എന്ന് പറയുന്ന വർഷം, 1961 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്നു ജി ശങ്കർക്കുറുപ്പിന്. ഈ പുരസ്കാരം അദ്ദേഹത്തിന് നേടിക്കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൃതിയായിട്ടുള്ള വിശ്വദർശനം എന്ന കൃതിയാണ്. അപ്പം ജി ശങ്കർക്കുറുപ്പിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട കൃതികൾ പരിചയപ്പെട്ടു. ഒന്ന് ഓടക്കുഴൽ എന്ന കൃതി, രണ്ട് നമ്മൾ പരിചയപ്പെട്ടു വിശ്വദർശനം. ഇനി ജി ശങ്കർക്കുറുപ്പിൻ്റെ PSC എപ്പോഴും ചോദിക്കുന്ന ഒരു കൃതിയാണ് സൂര്യകാന്തി. സൂര്യകാന്തി എന്ന കൃതി ആരുടെയാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ജി ശങ്കർക്കുറുപ്പാണ്.
അതുപോലെ തന്നെ നമ്മൾ പരിചയപ്പെട്ടു ഓടക്കുഴൽ എന്ന് പറയുന്ന കൃതിയും അതുപോലെ തന്നെ വിശ്വദർശനം എന്ന കൃതിയും അതുപോലെ മറ്റൊന്നാണ് ജീവന സംഗീതം. ജീവന സംഗീതം എന്ന് പറയുന്ന ആരുടെ കൃതിയാണ്? ജി ശങ്കർകുറുപ്പിൻ്റെ കൃതിയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ. ഓർമ്മയുടെ ഓളങ്ങളിൽ എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണ് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ജി ശങ്കർകുറുപ്പിൻ്റെ ആത്മകഥയാണ്. ജി ശങ്കർകുറുപ്പിൻ്റെ ആത്മകഥയാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ജി ശങ്കർകുറുപ്പ് 1965 ജ്ഞാനപീഠ പുരസ്കാരം ജേതാവ്. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതി പരിചയപ്പെട്ടു വിശ്വദർശനം. 1961 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട കൃതികൾ സൂര്യകാന്തി, വിശ്വദർശനം, ഓടക്കുഴൽ, ജീവന സംഗീതം. അദ്ദേഹത്തിൻ്റെ ആത്മകഥ നമ്മൾ പരിചയപ്പെട്ടു ഓർമ്മയുടെ ഓളങ്ങളിൽ. ജി ശങ്കർകുറുപ്പിൻ്റെ ആത്മകഥ ഓർമ്മയുടെ ഓളങ്ങളിൽ എന്നതാണെന്ന കാര്യം ഓർക്കുക. രണ്ടാമതായിട്ട് നമ്മളിവിടെ പരിചയപ്പെട്ടത് എസ് കെ പൊറ്റക്കാടാണ്. എസ് കെ പൊറ്റക്കാടിന് 1980 എന്ത് ലഭിക്കുന്നത്? ഒരു ദേശത്തിൻ്റെ കഥയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു തെരുവിൻ്റെ കഥ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൃതിക്ക്, അദ്ദേഹം രചിച്ച കൃതിയാണ് ഒരു തെരുവിൻ്റെ കഥ, പ്രസിദ്ധമായിട്ടുള്ള ഒരു തെരുവിൻ്റെ കഥ എന്ന കൃതിക്ക്, ഒരു തെരുവിൻ്റെ കഥ ഈ കൃതിക്ക് അദ്ദേഹത്തിന് എന്ത് ലഭിച്ചു? കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു 1961. 1961 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഒരു തെരുവിൻ്റെ കഥ എന്ന കൃതിക്ക് ലഭിക്കുന്നു ആർക്ക്? ഈ പറയുന്ന എസ് കെ പൊറ്റക്കാടിന്. അതേ വർഷം തന്നെയാണ്, 1961 തന്നെയാണ് ആർക്കും ലഭിക്കുന്നത്? നമ്മുടെ ജി ശങ്കർകുറുപ്പിന് ലഭിക്കുന്ന വിശ്വദർശനം എന്ന് പറയുന്ന കൃതിക്ക്. ഇവിടെ 1961 തന്നെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്നു എസ് കെ പൊറ്റക്കാടിന്. അദ്ദേഹത്തിൻ്റെ കൃതി എന്നാണ് ഒരു തെരുവിൻ്റെ കഥ എന്ന കൃതിക്കാണ് എസ് കെ പൊറ്റക്കാടിന് എന്ത് ലഭിച്ചത്? കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. തുടർന്ന് 1972 അദ്ദേഹത്തിന് എന്ത് ലഭിച്ചു? കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു ഒരു ദേശത്തിൻ്റെ കഥ എന്ന അദ്ദേഹത്തിൻ്റെ കൃതിക്ക്. ഒരു ദേശത്തിൻ്റെ കഥയ്ക്ക് 1972 അദ്ദേഹത്തിന് എന്ത് ലഭിച്ചു? കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഒരു ദേശത്തിൻ്റെ കഥയ്ക്കാണെങ്കിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് 1961 ഏത് കൃതിക്കാണ്? ഒരു തെരുവിൻ്റെ കഥ എന്ന കൃതിക്കാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഒരു ദേശത്തിൻ്റെ കഥയ്ക്കാണ് അദ്ദേഹത്തിന് എന്ത് ലഭിച്ചത്? ജ്ഞാനപീഠ പുരസ്കാരവും ലഭിച്ചത്. 1980 ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന ഒരു ദേശത്തിൻ്റെ കഥയ്ക്കാണ്. 1972 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്നതും ഒരു ദേശത്തിൻ്റെ കഥയ്ക്കാണ്. 1961 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്നത് ഒരു തെരുവിൻ്റെ കഥയ്ക്കാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളിലേക്ക് വരുമ്പോൾ, കാപ്പിരികളുടെ നാട്ടിൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. കാപ്പിരികളുടെ നാട്ടിൽ എന്ന് പറയുന്നത് ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക എസ് കെ പൊറ്റക്കാടിൻ്റെ കൃതിയാണ്. സിംഹഭൂമി എന്ന് പറയുന്നത് എസ് കെ പൊറ്റക്കാടിൻ്റെ കൃതിയാണ്. യാത്രാസ്മരണകൾ എന്ന് പറയുന്നത് ആരുടെ കൃതിയാണ്? എസ് കെ പൊറ്റക്കാടിൻ്റെ കൃതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. യാത്രാസ്മരണകൾ എന്ന് പറയുന്നത് ആരുടെ കൃതി ആണ് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് എസ് കെ പൊറ്റക്കാടിൻ്റെ കൃതിയാണെന്ന കാര്യം ഓർത്തിരിക്കണം. അതേപോലെ തന്നെ മറ്റൊന്നാണ് നൈൽ ഡയറി എന്ന് പറയുന്നതും എസ് കെയുടെ കൃതിയാണ്. പിന്നെ പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എന്ന് പറയുന്നതും ആരുടെ കൃതിയാണ്? എസ് കെ പൊറ്റക്കാടിൻ്റെ കൃതിയാണ്. ഭാലിദ്വീപ് എന്ന് പറയുന്നത് എസ് കെ പൊറ്റക്കാട് രചിച്ചതാണ്. വിഷകന്യക എന്ന് പറയുന്നതും ആരുടേതാണ്? എസ് കെ പൊറ്റക്കാട് രചിച്ച കൃതിയാണ്. അപ്പോൾ എസ് കെ പൊറ്റക്കാടുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കൃതികൾ പരിചയപ്പെട്ടു. ഒരു ദേശത്തിൻ്റെ കഥ, ഒരു തെരുവിൻ്റെ കഥ, കാപ്പിരികളുടെ നാട്ടിൽ, സിംഹഭൂമി, യാത്രാസ്മരണകൾ, നൈൽ ഡയറി, പാതിരാസൂര്യൻ്റെ നാട്ടിൽ, ബാലിദ്വീപ്, വിഷകന്യക, ബാലിദ്വീപ്, പാതിരാസൂര്യൻ്റെ നാട്ടിൽ, നൈൽ ഡയറി, യാത്രാസ്മരണകൾ, സിംഹഭൂമി, കാപ്പിരികളുടെ നാട്ടിൽ, ഒരു തെരുവിൻ്റെ കഥ, ഒരു ദേശത്തിൻ്റെ കഥ. ഒരു തെരുവിൻ്റെ കഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, ഒരു ദേശത്തിൻ്റെ കഥയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരവും കിട്ടി. 1972 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു. ഇനി എസ് കെ പൊറ്റക്കാട് രചിച്ചിട്ടുള്ള ഒരു നാടകമാണ് അച്ഛൻ എന്ന പേരിൽ. അപ്പോൾ അച്ഛൻ എന്ന പേരിൽ നാടകം രചിച്ച ആരാണ്? എസ് കെ പൊറ്റക്കാടാണ്. അച്ഛൻ എന്ന പേരിൽ നാടകം രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ എസ് കെ പൊറ്റക്കാടാണ്. അതേപോലെ തന്നെ ഈ അടുത്ത് പി എസ് സി പരീക്ഷയിൽ ചോദിച്ചതാണ് കൂട്ടുകൃഷി എന്ന പേരിൽ നാടകം രചിച്ചത്. കൂട്ടുകൃഷി എന്ന പേരിൽ നാടകം രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഇടശ്ശേരിയാണ് കൂട്ടുകൃഷി എന്ന പേരിൽ നാടകം രചിച്ചത്. കഥാബീജം എന്ന പേരിൽ നാടകം രചിച്ചത് ആരാ? അത് ബഷീറാണ്. കഥാബീജം എന്ന പേരിൽ നാടകം രചിച്ചത്.
അച്ഛൻ എന്ന പേരിൽ എസ് കെ പൊറ്റക്കാട്, കൂട്ടുകൃഷി എന്ന പേരിൽ ഇടശ്ശേരി, കഥാബീജം എന്ന പേരിൽ ബഷീർ, തോറ്റില്ല എന്ന പേരിൽ നമ്മളിതിന് പഠിക്കും, തോറ്റില്ല എന്ന പേരിൽ നാടകം രചിച്ചതാണ് തകഴിയാണ്. തോറ്റില്ല എന്ന പേരിൽ നാടകം രചിച്ചത് തകഴിയാണ്. അമ്പ എന്ന പേരിൽ നാടകം രചിച്ചതാരാ? ഉള്ളൂരാണ്. അമ്പ എന്ന പേരിൽ നാടകം രചിച്ചത് ഉള്ളൂരാണെന്ന കാര്യം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. കഥാബീജം ബഷീർ, കൂട്ടുകൃഷി ഇടശ്ശേരി, അച്ഛൻ എസ് കെ, അമ്പ ഉള്ളൂര്, അതുപോലെ തന്നെ തോറ്റില്ല എന്ന പേരിൽ തകഴിയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇപ്പോൾ നമ്മളോട് പരിചയപ്പെട്ട എസ് കെ പൊറ്റക്കാടാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയും കൂടി ഓർത്ത് വെക്കുക, എൻ്റെ വഴിയമ്പലങ്ങൾ. എൻ്റെ വഴിയമ്പലങ്ങൾ എന്നത് എസ് കെയുടെ ആത്മകഥയാണ്. എൻ്റെ വഴിയമ്പലങ്ങൾ ആരുടെ ആത്മകഥയാണ്? എസ് കെ പൊറ്റക്കാടിൻ്റെ ആത്മകഥയാണ്. ഓർമ്മയുടെ ഓളങ്ങളിൽ നമ്മൾ പരിചയപ്പെട്ടു, ആരുടെ ആത്മകഥയാണ്? നമ്മുടെ ജി ശങ്കർകുറുപ്പിൻ്റെ ആത്മകഥയാണ്. ഓർമ്മകളുടെ അറകൾ, ഓർമ്മകളുടെ അറകൾ എന്ന് ആരുടെ ആത്മകഥയാണ്? ബഷീറിൻ്റെ ആത്മകഥയാണ്. ഓർമ്മകളുടെ അറകൾ ബഷീറിൻ്റെ ആത്മകഥ, ഓർമ്മയുടെ ഓളങ്ങളിൽ എന്ന് പറയുന്നത് ജി ശങ്കർകുറുപ്പിൻ്റെ ആത്മകഥയാണ്. എൻ്റെ വഴിയമ്പലങ്ങൾ ഇപ്പോൾ പരിചയപ്പെട്ടു, എസ് കെ പൊറ്റക്കാടിൻ്റെ ആത്മകഥയാണ്. എൻ്റെ വഴിയമ്പലങ്ങൾ എസ് കെ പൊറ്റക്കാടിൻ്റെ ആത്മകഥയാണ്. ഇനി മൂന്നാമതായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം 1984 സമഗ്ര സംഭാവനയ്ക്ക് ലഭിച്ച തകഴിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതി ചെമ്മീനാണ്. ചെമ്മീൻ എന്ന് പറയുന്ന കൃതിക്ക് അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്നത് 1988. തകഴിയെ ലോകപ്രസിദ്ധനാക്കിയിട്ടുള്ള കൃതിയാണ് 1988 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ചെമ്മീൻ എന്ന് പറയുന്ന കൃതി. ഇത് കൂടാതെ രണ്ടിടങ്ങഴി എന്ന് പറയുന്ന കൃതി ആര് രചിച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് തകഴിയാണ്. അതുപോലെ തന്നെ ഏണിപ്പടികൾ എന്ന് പറയുന്ന കൃതി, ഏണിപ്പടികൾ എന്ന കൃതി ആര് രചിച്ചതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് തകഴിയാണ്. തോട്ടിയുടെ മകൻ, തകഴിയുടെ പ്രസിദ്ധമായിട്ടുള്ള കൃതിയാണ് തോട്ടിയുടെ മകൻ എന്ന കൃതി. ഇനി കയർ എന്ന് പറയുന്ന കൃതിയും തകഴിയുമായി ബന്ധപ്പെട്ടതാണ്. അനുഭവങ്ങൾ പാളിച്ചകൾ, അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന് പറയുന്നതും ആരുടെ കൃതിയാണ്? തകഴിയുടെ കൃതിയാണ്. അനുഭവങ്ങൾ പാളിച്ചകൾ, കയറ്, വെള്ളപ്പൊക്കത്തിൽ, വെള്ളപ്പൊക്കത്തിൽ എന്ന് പറയുന്നത് ആരുടെ കൃതിയാണ്? ഈ പറയുന്ന തകഴിയുടെ കൃതിയാണ്. തോട്ടിയുടെ മകൻ എന്ന് പറയുന്ന തകഴിയുടെ കൃതി, ഏണിപ്പടികൾ, രണ്ടിടങ്ങഴി, ചെമ്മീൻ എന്നിവയെല്ലാം ആരുടെ കൃതിയാണ്? തകഴിയുടെ കൃതിയാണ്. തകഴിയുടെ നാടകം പരിചയപ്പെട്ടു, തോറ്റില്ല. തോറ്റില്ല എന്നത് തകഴിയുടെ നാടകമാണെന്നും പരിചയപ്പെട്ടു. 1984 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച തകഴി അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 1988 നേടിക്കൊടുത്തത്. അദ്ദേഹത്തെ ലോകപ്രസിദ്ധനാക്കിയ ചെമ്മീൻ എന്ന കൃതിയാണ്. ചെമ്മീൻ, രണ്ടിടങ്ങഴി, വെള്ളപ്പൊക്കത്തിൽ, ഏണിപ്പടികൾ, തോട്ടിയുടെ മകൻ, കയറ്, അനുഭവങ്ങൾ പാളിച്ചകൾ, അതുപോലെ തന്നെ നാടകമായ തോറ്റില്ല. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഓർമ്മയുടെ തീരങ്ങളിൽ. ഓർമ്മയുടെ തീരങ്ങളിൽ ആരുടെ ആത്മകഥയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് തകഴിയുടെ ആത്മകഥയാണ്. ഓർമ്മയുടെ തീരങ്ങളിൽ എന്ന് പറയുന്നത് തകഴിയുടെ ആത്മകഥയാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടു ഓർമ്മയുടെ ഓളങ്ങളിൽ, അത് ജിയുടെ ആത്മകഥയാണ് അല്ലെങ്കിൽ ജി ശങ്കർകുറുപ്പിൻ്റെ ആത്മകഥയാണ്. ഓർമ്മകളുടെ അറകളിൽ, ഓർമ്മകളുടെ അറകൾ എന്ന് പറയുന്നത് ബഷീറിൻ്റെ ആത്മകഥയാണ്. ഓർമ്മയുടെ തീരങ്ങളിൽ എന്ന് പറയുന്നത് തകഴിയുടെ ആത്മകഥയാണ്. അതേപോലെ തന്നെ തകഴിയും ബഷീറും പി കേശവദേവും ഇവരെ മൂന്ന് പേരെയുമാണ് മലയാള സാഹിത്യത്തിലെ പ്രശ്ന പുരുഷന്മാരെന്ന് പറയുന്നത്. മലയാള സാഹിത്യത്തിലെ പ്രശ്ന പുരുഷന്മാരെന്ന് പറയുന്നത് തകഴി, ബഷീർ, പി കേശവദേവാണ്. പി കേശവദേവിൻ്റെ ആത്മകഥയാണ് എതിർപ്പ് എന്ന് പറയുന്നത്. പി കേശവദേവിൻ്റെ ആത്മകഥയാണ് എതിർപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ മലയാള സാഹിത്യത്തിലെ പ്രശ്ന പുരുഷന്മാരെന്നറിയപ്പെടുന്നത്, മലയാള സാഹിത്യത്തിലെ പ്രശ്ന പുരുഷന്മാരെന്നറിയപ്പെടുന്നത്, മലയാള സാഹിത്യത്തിലെ പ്രശ്ന പുരുഷന്മാർ എന്നറിയപ്പെടുന്നത് ആരെല്ലാമാണെന്ന് ചോദിച്ചാൽ തകഴി, ബഷീർ, പി കേശവദേവ്. തകഴി, ബഷീർ, പി കേശവദേവ് എന്നിവരാണ് മലയാള സാഹിത്യത്തിലെ പ്രശ്ന പുരുഷന്മാരെന്നറിയപ്പെടുന്നത്. ഈ പി കേശവദേവിൻ്റെ ആത്മകഥയാണ് എതിർപ്പ്. എതിർപ്പ് എന്ന് പറയുന്ന ആരുടെ ആത്മകഥയാണ്? പി കേശവദേവിൻ്റെ ആത്മകഥയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് പരിചയപ്പെടുന്നത് 1995 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച എം ടി വാസുദേവൻ നായരെക്കുറിച്ചാണ് നമ്മളിനി പരിചയപ്പെടുന്നത്. സമഗ്ര സംഭാവനയ്ക്ക് 1995 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച എം ടി വാസുദേവൻ നായർക്ക് 1971, 1982, 1986 എന്നീ വർഷങ്ങളിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 1971, 1982, 1986 എന്നീ വർഷങ്ങളിൽ എന്ത് ലഭിച്ചിട്ടുണ്ട്?
കേരള സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളിലേക്ക് വരുമ്പോൾ, നാലുകെട്ട് എന്ന് പറയുന്നത് എം ഡിയുടെ പ്രസിദ്ധമായിട്ടുള്ള കൃതിയാണ്. അതേപോലെ തന്നെ അസുരവിത്ത് എന്ന് പറയുന്നത് എം ഡിയുടെ പ്രസിദ്ധമായിട്ടുള്ള കൃതിയാണ്. മഞ്ഞ് എന്ന് പറയുന്നത് എം ഡിയുടെ പ്രസിദ്ധമായ കൃതിയാണ്. കാലം, രണ്ടാമൂഴം, രണ്ടാമൂഴം, അതേപോലെ തന്നെ പാതിരാവും പകൽ വെളിച്ചവും, പാതിരാവും പകൽ വെളിച്ചവും, പാതിരാവും പകൽ വെളിച്ചവും എന്ന് പറയുന്നത് ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് എം ഡിയുടെ കൃതിയാണ്. നിന്റെ ഓർമ്മയ്ക്ക് എന്ന് പറയുന്നത് എം ഡിയുടെ കൃതിയാണ്. നിന്റെ ഓർമ്മയ്ക്ക് എന്ന് പറയുന്നത് എം ഡിയുടെ കൃതിയാണ്. കളിവീട് എന്ന് പറയുന്നത് എം ഡിയുടെ കൃതിയാണ്. വാരിക്കുഴി എന്ന് പറയുന്നതും എം ഡിയുടെ കൃതിയാണ്. അതേപോലെ തന്നെ എൻ പി മുഹമ്മദും എം ഡിയും കൂടിച്ചേർന്ന് രചിച്ചതാണ് അറബിപ്പൊന്ന്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് അറബിപ്പൊന്ന് എന്ന് പറയുന്ന കൃതി. അപ്പോൾ അറബിപ്പൊന്ന് എന്നത് എൻ പി മുഹമ്മദും എം ഡിയും ചേർന്ന് രചിച്ച കൃതിയാണ് അറബിപ്പൊന്ന്. നാലുകെട്ട്, അതേപോലെ തന്നെ രണ്ടാമൂഴം, കാലം, പാതിരാവും പകൽ വെളിച്ചവും, നിൻ്റെ ഓർമ്മയ്ക്ക്, അസുരവിത്ത്, മഞ്ഞ്, അതേപോലെ നമ്മൾ പരിചയപ്പെട്ടു കളിവീട്, വാരിക്കുഴി, അറബിപ്പൊന്ന്. അറബിപ്പൊന്നിൻ്റെ പ്രത്യേകത എൻ പി മുഹമ്മദും അതുപോലെ തന്നെ എം ഡിയും ചേർന്ന് രചിച്ചതാണ് ഈ പറയുന്ന അറബിപ്പൊന്ന് എന്ന കൃതി. അതേപോലെ തന്നെ കേരള സർക്കാരിൻ്റെ പരമോന്നത പുരസ്കാരമായ പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ച വ്യക്തി കൂടിയാണ് ആര്? എം ഡി എന്ന കാര്യം കൂടി ഓർക്കുക. പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് എം ഡി വാസുദേവൻ നായർ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തത് അഞ്ചാമതായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വ്യക്തിത്വമാണ് ഒ എൻ വി. ഒ എൻ വി കുറിപ്പിന് 2007 സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 1971 അദ്ദേഹത്തിന് ലഭിക്കുന്നു. അപ്പോൾ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 1971 ആർക്ക് ലഭിക്കുന്നത്? എം ടി നമ്മുടെ ഒ എൻ വി കുറിപ്പിന് ലഭിക്കുന്നത്. ഒ എൻ വി കുറിപ്പിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് 1971. അഗ്നിശലഭങ്ങൾ എന്ന അദ്ദേഹത്തിൻ്റെ കൃതിക്കാണ്, അഗ്നിശലഭങ്ങൾ എന്ന അദ്ദേഹത്തിൻ്റെ കൃതിക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. 1971 അഗ്നിശലഭങ്ങൾ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്നു. എം ടി നമ്മുടെ ഒ എൻ വി കുറിപ്പിന്, അഗ്നിശലഭങ്ങൾ എന്ന കൃതിക്ക് 1971 എന്ത് ലഭിക്കുന്നു? കേരള സാഹിത്യ പുരസ്കാരം ലഭിക്കുന്നു. 1971 ഒ എൻ വി കുറിപ്പിന് അഗ്നിശലഭങ്ങൾ എന്ന കൃതിക്ക് എന്ത് ലഭിച്ചു? കേരള സാഹിത്യ പുരസ്കാരം ലഭിച്ചു. 1975 അക്ഷരമെന്ന അദ്ദേഹത്തിൻ്റെ കൃതിക്ക്, എന്ത് ലഭിച്ചു? കേന്ദ്ര സാഹിത്യ പുരസ്കാരം ലഭിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കൃതികൾ പഠിച്ചു, അഗ്നിശലഭങ്ങൾ ഒ എൻ വിക്ക് 1971 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്തു. പിന്നെ പരിചയപ്പെട്ടത് അക്ഷരമെന്ന കൃതിയാണ്, 1975 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്തു ഒ എൻ വി കുറിപ്പിന്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള മറ്റ് കൃതികളാണ് ഉപ്പ് എന്ന് പറയുന്ന കൃതി, അതുപോലെ തന്നെ ഉജ്ജയിനി. ഉജ്ജയിനി എന്ന കൃതി ഒ എൻ വി കുറിപ്പിൻ്റെതാണ്. കറുത്ത പക്ഷിയുടെ പാട്ട്, കറുത്ത പക്ഷിയുടെ പാട്ട് എന്ന് പറയുന്നതും ഒ എൻ വി കുറിപ്പിൻ്റെ കൃതിയാണ്. മയിൽപ്പീലി എന്ന് പറയുന്നത് ഒ എൻ വി കുറിപ്പിൻ്റെ കൃതിയാണ്. മയിൽപ്പീലി, ഒരു തുള്ളി വെളിച്ചം എന്നത് ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഒ എൻ വി കുറിപ്പാണ്. ദാഹിക്കുന്ന പാനപാത്രം എന്ന് പറയുന്നതും ആരുടെ കൃതിയാണ്? ഒ എൻ വി കുറിപ്പിൻ്റെ കൃതിയാണ് ദാഹിക്കുന്ന പാനപാത്രം. ഭൂമിക്കൊരു ചരമഗീതം ആരുടെയാണ്? ഒ എൻ വി കുറിപ്പിൻ്റെ കൃതിയാണ് ഭൂമിക്കൊരു ചരമഗീതം. മറ്റൊന്നാണ് സ്വയംവരം എന്ന് പറയുന്നതും അതുപോലെ തന്നെ മൃഗയ എന്ന് പറയുന്നതും ആരുടെ കൃതിയാണ്? ഒ എൻ വി കുറിപ്പിൻ്റെ കൃതിയാണ്. സ്വയംവരം, മൃഗയ തുടങ്ങിയ കൃതികൾ ആരുടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഒ എൻ വി കുറിപ്പാണ്. ഇതിൽ ഈ മൃഗയ്ക്കാണ് അദ്ദേഹത്തിന് എന്ത് ലഭിക്കുന്നത്? 1982 ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നത്. ഉപ്പ് എന്ന കൃതിക്കാണ് ഒ എൻ വി കുറിപ്പിന് എന്ത് ലഭിച്ചത്? വയലാർ അവാർഡ് ലഭിച്ചത്. വയലാർ അവാർഡ് ലഭിക്കുന്നത്
ഉപ്പ് എന്ന കൃതിക്കാണ് 1982. ഉപ്പ് എന്ന കൃതിക്ക് 1982 വയലാർ അവാർഡ്, മൃഗയ എന്ന കൃതിക്ക് ഓടക്കുഴൽ അവാർഡ്, അക്ഷരം എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 1975, അഗ്നിശലഭങ്ങൾ എന്ന കൃതിക്ക് 1971 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു. അതുപോലെ തന്നെ ONV കുറിപ്പ് അപമാനിക്കപ്പെടുന്ന സ്ത്രീത്വത്തെക്കുറിച്ച് പറയുന്ന കൃതിയാണ് ഷാർങ്ങക പക്ഷികൾ എന്ന് പറയുന്ന കൃതി. ഷാർങ്ങക പക്ഷികൾ എന്ന് പറയുന്ന കൃതി ONV കുറിപ്പിൻ്റെ കൃതിയാണ്. അതിലൂടെ അദ്ദേഹം പറയുന്ന അപമാനിക്കപ്പെടുന്ന സ്ത്രീത്വത്തെക്കുറിച്ചാണ് അതിലൂടെ ONV കുറിപ്പ് പറയുന്നത്. അതുപോലെ തന്നെ തോന്നിയാക്ഷരങ്ങൾ എന്ന് പറയുന്ന കൃതിയുമാരുമായി ബന്ധപ്പെട്ടതാണ്, ONV കുറിപ്പുമായി ബന്ധപ്പെട്ടതാണ്. തോന്നിയാക്ഷരങ്ങൾ എന്ന് പറയുന്ന കൃതി, തോന്നിയാക്ഷരങ്ങൾ എന്ന് പറയുന്ന കൃതി ആരുടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ONV കുറിപ്പിൻ്റെ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. തോന്നിയാക്ഷരങ്ങൾ എന്ന് പറയുന്ന കൃതി, ദിനാന്തം എന്ന് പറയുന്ന കൃതി, ദിനാന്തം എന്ന് പറയുന്ന കൃതിയും ആരുടെയാണ്, ONV കുറിപ്പിൻ്റെയാണ്. ദാഹിക്കുന്ന പാനപാത്രം ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ ONV കുറിപ്പിൻ്റെയാണ്. ദിനാന്തം എന്ന് പറയുന്ന കൃതി ONV കുറിപ്പിൻ്റെയാണ്. ഭൂമിക്കൊരു ചരമഗീതം എന്ന് പറയുന്നത് ONV കുറിപ്പിൻ്റെ കൃതിയാണ്. നമ്മുടെ പരിസ്ഥിതിയിലെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം രചിച്ച ഒരു കൃതിയാണ് ഭൂമിക്കൊരു ചരമഗീതം. അപമാനിക്കപ്പെടുന്ന സ്ത്രീത്വത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് ഷാർങ്ങക പക്ഷികൾ എന്ന കൃതി രചിച്ചതുമാരാണ് ONV കുറിപ്പാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഭൈരവൻ്റെ തുടി എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. ഭൈരവൻ്റെ തുടി എന്ന് പറയുന്ന കൃതിയുമാരുടേതാണ് ONV കുറിപ്പിൻ്റെ കൃതിയാണ്. അത് ആണവ ഭീകരതയെക്കുറിച്ച് പശ്ചാത്തലമാക്കിയിട്ടുള്ള ONV രചിച്ചിട്ടുള്ള കൃതിയാണ് ഭൈരവൻ്റെ തുടി. ആണവ ഭീകരതയെക്കുറിച്ച് പശ്ചാത്തലമാക്കിയിട്ട് ONV കുറിപ്പ് രചിച്ച കൃതിയാണ് ഭൈരവൻ്റെ തുടി എന്ന കൃതി. പിന്നെ നമ്മൾ പരിചയപ്പെട്ടു തോന്നിയാക്ഷരങ്ങൾ എന്ന കൃതി. പിന്നെ അദ്ദേഹത്തിന് അവാർഡ് നേടിക്കൊടുത്ത, വയലാർ അവാർഡ് നേടിക്കൊടുത്ത ഉപ്പ് എന്ന കൃതി. വയലാർ അവാർഡ് കിട്ടുന്നത് 1982. പിന്നെ കാളിദാസൻ്റെ കൃതിയാണ് ഉജ്ജയിനി. അതിനെ പശ്ചാത്തലമാക്കിക്കൊണ്ട് ONV രചിച്ച കൃതിയാണ് ഉജ്ജയിനി എന്ന കൃതി. കാളിദാസൻ്റെ കൃതി പശ്ചാത്തലമാക്കിക്കൊണ്ട് ONV രചിച്ച കൃതിയാണേത് ഉജ്ജയിനി എന്ന കൃതി. അതുപോലെ തന്നെ അഗ്നിശലഭങ്ങൾ എന്ന കൃതി, അഗ്നിശലഭങ്ങൾ എന്ന് പറയുന്ന കൃതി ആരുടെയാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ONV കുറിപ്പാണ്. അതിനാണ് അദ്ദേഹത്തിന് 1971 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. അക്ഷരം എന്ന കൃതി കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 1975 നേടിക്കൊടുത്തു. പിന്നെ അദ്ദേഹത്തിന് 1998 പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. 2011 അദ്ദേഹത്തിന് പത്മഭൂഷണൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. 2007 അദ്ദേഹത്തിന് എഴുത്തച്ഛൻ പുരസ്കാരവും ജ്ഞാനപീഠവും ആ ഒരു വർഷത്തിൽ തന്നെയാണ് കിട്ടുന്നത്. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് 2007 തന്നെയാണ്. അതുപോലെ തന്നെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് 2007. ഇനി അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പാണ് പോക്കുവെയിൽ മണ്ണിലെഴുതിയത് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ONV കുറിപ്പിൻ്റെ ഓർമ്മക്കുറിപ്പാണെന്ത് പോക്കുവെയിൽ മണ്ണിലെഴുതിയത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയായിട്ട് പറയാം, പോക്കുവെയിൽ മണ്ണിലെഴുതിയത് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പാണെന്ത് പോക്കുവെയിൽ മണ്ണിലെഴുതിയത് ഇത് ONV കുറിപ്പിൻ്റെതാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കാം. ഇനി അവസാനമായിട്ട് നമ്മൾ പരിചയപ്പെട്ടത് 6th ജ്ഞാനപീഠം ലഭിച്ച അക്കിത്തത്തെക്കുറിച്ചാണ്. അക്കിത്തവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 1998 അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 1973 അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 1998 അതേപോലെ തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 1973 ലഭിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളിലേക്ക് വരുമ്പോൾ 20th നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന് പറയുന്നത് ആരുടെ കൃതിയാണ്? ഈ പറയുന്ന അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ കൃതിയാണ്. ഇതിലാണ് പ്രസിദ്ധമായിട്ടുള്ള വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്ന വരിയുള്ളത്. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്ന വരി 20th നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതിയിലാണുള്ളത്. മറ്റൊന്നാണ് ബലിദർശനം. ബലിദർശനം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം എന്ന് പറയുന്നത് ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അക്കിത്തത്തിൻ്റെ കൃതിയാണ്. ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം എന്ന് പറയുന്നത് അക്കിത്തത്തിൻ്റെ കൃതിയാണ്. അരങ്ങേറ്റം എന്ന് പറയുന്നത് അക്കിത്തത്തിൻ്റെ കൃതിയാണ്. ധർമ്മസൂര്യൻ എന്ന് പറയുന്നതും ആരുടെ കൃതിയാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ കൃതിയാണ്. വെണ്ണക്കല്ലിൻ്റെ കഥ എന്നതും അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ കൃതിയാണ്. വെണ്ണക്കല്ലിൻ്റെ കഥ എന്ന് പറയുന്നതും അക്കിത്തത്തിൻ്റെ കൃതിയാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കവിതയാണ് ഒരു കുല മുന്തിരിങ്ങ എന്നത്.
അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ കുട്ടിക്കവിതയാണ് എന്ത്? ഒരു കുല മുന്തിരിങ്ങ എന്നത്. ഒരു കുല മുന്തിരിങ്ങ എന്നത്, ഒരു കുല മുന്തിരിങ്ങ എന്നത് ആരുടെ കുട്ടിക്കവിതയാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ കുട്ടിക്കവിതയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള കൃതികളാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം, അതിലെ പ്രസിദ്ധമായിട്ടുള്ള വരിയാണ് വെളിച്ചം ദുഃഖമാണ് ഉണി, തമസല്ലോ സുഖപ്രദം, ബലിദർശനം, ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം, അരങ്ങേറ്റം, ധർമ്മസൂര്യൻ, വെണ്ണക്കല്ലിൻ്റെ കഥ, ഒരു കുല മുന്തിരിങ്ങ എന്നത് അദ്ദേഹം രചിച്ച കുട്ടിക്കവിതയാണെന്ന കാര്യം ഓർക്കുക. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 1998-ലും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 1973-ലും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായ എന്നീ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളികൾ അതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്തു. എല്ലാം പരീക്ഷയിൽ ചോദിക്കുന്നതാണ്, ആ ഒരു രീതിയിൽ തന്നെ പഠിക്കുക. നമ്മളിവിടെ പരിചയപ്പെടുത്തുന്ന വരാൻ പോകുന്ന പരീക്ഷകൾ ഗുണപ്രദമാകുന്ന സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്തൊരു ക്ലാസ്സിൽ കൂടുതൽ കാര്യങ്ങളായിട്ട് കണ്ടുകൂട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.